നമസ്കാരം. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി യൂത്തന്മാർ ഒരു പട്ടികയുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ പരാജയത്തിൽ യൂത്തന്മാർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം നൽകാത്തതാണ് ഈ തിരിച്ചടിക്ക് കാരണമെന്ന ആക്ഷേപം ശക്തമായി നിലനിൽക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങെത്തിയപ്പോൾ വളരെ മുന്നോടിയായി തന്നെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഒരു വിശാലമായ ലിസ്റ്റ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്നു. എഐസിസിക്കാണ് 20 പേരുടെ ഒരു പട്ടിക കൈമാറിയിട്ടുള്ളത്. ഈ പട്ടിക പ്രകാരമാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന് ഏകദേശം 20 പേരടങ്ങുന്ന പട്ടികയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാന കമ്മിറ്റി നേതാക്കളായ ഷാഫി പറമ്പിലും ശബരിനാഥും ചേർന്നാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയതെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും വലിയ പ്രതിഷേധവും ഒപ്പം ഈ ലിസ്റ്റിൽ ചിലരെ മാത്രം തിരഞ്ഞെടുപ്പിച്ച് കുത്തി നിറച്ചതായിട്ടുള്ള ആരോപണം ഒരു ഭാഗത്തു നിന്ന് ഉയരുന്നതായിട്ട് ചില നേതാക്കന്മാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഷാഫി പറമ്പിലും ശബരിനാഥനും കഴിഞ്ഞ തവണ ജയിച്ചു കയറിയ മണ്ഡലങ്ങളിൽ തന്നെ ഇക്കുറിയും ജനവിധി തേടും. അതായത് ഷാഫി പാലക്കാട് നിന്നും ശബരിനാഥൻ അരുവിക്കരയിൽ നിന്നുമാണ് ജയിച്ചത്. അപ്പോൾ പൊതുവേ ഒരു തീരുമാനം യൂത്ത് കോൺഗ്രസ് എടുത്തിട്ടുണ്ട്. അതായത് ഇത്തവണ യൂത്തന്മാർക്ക് പ്രാതിനിധ്യം നിർബന്ധപൂർവം കിട്ടിയില്ലെങ്കിൽ സ്വതന്ത്രരായി മത്സരിക്കും, സ്ഥിരം അഭിനേതാക്കളെ ഒഴിവാക്കണമെന്നൊക്കെ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിലും ഈ എടുത്ത നിലപാടിൽ ആത്മാർത്ഥതയില്ല എന്നുള്ള ആരോപണം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കേൾക്കാൻ ഇടയാകുന്നുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ ഒരു കണ്ണിൽ പൊടിയിടുക എന്നുള്ളതാണ് ഷാഫിയുടെ ലക്ഷ്യം. അതായത് ഷാഫിക്ക് ഇത്തവണത്തെ ഈ മന്ത്രിസഭ അധികാരത്തിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ UDF അധികാരം കിട്ടുകയാണെങ്കിൽ മന്ത്രിയാകാനായിട്ടുള്ള ഒരു സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഷാഫി തന്നെ മാനസികമായി അതിന് ഒരു മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ്കാർ തന്നെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് പരിക്കേൽക്കാത്ത രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് നടത്തിയിട്ടുള്ളത്. അർഹതപ്പെട്ട പലരുടെയും പേര് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ആക്ഷേപവും കേൾക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസിനകത്തു നിന്ന് തന്നെ മറ്റൊരു പട്ടിക കൂടി വരാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയൊരു വിഭാഗീയതയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഇടയാക്കിയിട്ടുള്ളത്. സംസ്ഥാന നേതാക്കളായിട്ടുള്ള റിജിൽ മാക്കുറ്റി, PS അരുൺ, വീണ നായർ, റിയാസ് മുക്കോളി, AM രോഹിത്, ദേശീയ നേതാവായിട്ടുള്ള വിദ്യാ ബാലകൃഷ്ണൻ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് 20-അംഗ ലിസ്റ്റ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് വളരെ കാലക്കൂട്ടി തന്നെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് കൈമാറിയിട്ടുള്ളത്. ഈ പട്ടികയിലാണ് ഇപ്പോൾ നിരവധി ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ തന്നെ ഇവരെ പരിഗണിക്കണം. ഇവരെ പരിഗണിക്കേണ്ട ഓരോ സീറ്റുകൾ അടക്കം തന്നെയാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള റിയാസ് മുക്കോളിയെ പട്ടാമ്പിയിലും റിജിൽ മാക്കുറ്റിയെ കണ്ണൂരിലോ ഇരിക്കൂറിലോ മത്സരിപ്പിക്കണമെന്നാണ് ആവശ്യമായി ഉന്നയിച്ചിട്ടുള്ളത്. രണ്ടും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ആയിട്ടുള്ളതിനാൽ തന്നെ ഇത് എത്രത്തോളം ഫലവത്താകുമെന്നൊക്കെ കാണാനിടയുണ്ട്. അതായത് കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പട്ടിക പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള അസംതൃപ്തി ഉടലെടുത്തിട്ടുണ്ട്. യൂത്തിന് പരമാവധി ചാൻസ് കൊടുക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലൂടെയും പ്രമേയം പാസാക്കിയൊക്കെ ആവശ്യമായി ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പ്രമേയമൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ചലനാത്മകത ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചലനവും ഉണ്ടായിട്ടില്ല. കോൺഗ്രസിനകത്ത് ഈ പ്രമേയങ്ങളൊന്നും ഒരു പുത്തരിയല്ല. കുറെ കാലമായി പ്രമേയങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതിന് ഏറ്റവും ചെറിയൊരു ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ KPCC അധ്യക്ഷൻ പുറത്തിറക്കിയ ഒരു സർക്കുലർ ഉണ്ടായിരുന്നു. അതായത് 3 തവണ മത്സരിച്ചവരിൽ കൂടുതൽ മത്സരിക്കാൻ പാടില്ല, അത്തരത്തിലുള്ളവർക്ക് സീറ്റ് കൊടുക്കരുതെന്ന് പറയുന്നു. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ മൊത്തത്തിൽ ഒന്ന് പരിഗണിച്ചാൽ ഈ സർക്കുലർ എത്രത്തോളം ഫലവത്തായി എന്നുള്ളതിന് കൃത്യമായിട്ട് ഉത്തരം കിട്ടും. എന്തായാലും യൂത്തന്മാർ ഇപ്പോൾ പുതിയ പട്ടിക പ്രഖ്യാപിച്ച് രംഗത്ത് വന്നപ്പോൾ വലിയ അസംതൃപ്തിക്ക് ഇപ്പോൾ ഇടയാക്കിയിട്ടുണ്ട്. യൂത്തന്മാർക്കിടയിൽ തന്നെ യൂത്ത് കോൺഗ്രസിലെ പല പ്രമുഖരായ നേതാക്കന്മാരെയും അവഗണിച്ചു എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങൾ ശക്തമാണ്. ഇവർക്ക് എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വീണ നായരെ പോലുള്ളവരെ മത്സരിപ്പിക്കണമെന്നതാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ആവശ്യമായി ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ലിസ്റ്റ് വളരെ ദുർബലമെന്നാണ് പൊതുവെ ഉയരുന്ന ആരോപണം. ഇതിനെതിരെ മറ്റൊരു വൈസ് പ്രസിഡന്റായ വ്യക്തി തന്നെ ഒരു ലിസ്റ്റ് കൂടി കൈമാറും എന്നുള്ള സൂചനയും പുറത്തു വരുന്നുണ്ട്. അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ എത്തരത്തിലുള്ള അടിയാണ് നടക്കാൻ സാധ്യതയുള്ളത്. അതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു ലിസ്റ്റും
ഏതൊക്കെ തരത്തിൽ റോഡിൽ കത്തിക്കുമോ അല്ലെങ്കിൽ ഇതിനെതിരെ അടി നടക്കുമോ എന്നുള്ള കാര്യമൊക്കെയാണ് ഇനി കണ്ടറിയാനുള്ള ഒരു കാര്യം. ഇപ്പോൾ ഷാഫി പറമ്പിലിന്റെ പ്രത്യേക താൽപര്യമുള്ള ഒരു വിഭാഗത്തെയാണ് 20 അംഗ പട്ടികയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുള്ളത്. ഈ ലിസ്റ്റിന് പുറമേ തന്നെ ഇനി കെഎസ്യുവിന്റെ ലിസ്റ്റ് പുറത്തു വരാനുണ്ട്. മുൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളുടെ ലിസ്റ്റ് പുറത്തു വരാനുണ്ട്. കെപിസിസിക്ക് അകത്തുള്ള യൂത്തന്മാരുടെ ഒരു ലിസ്റ്റ് ഇനിയും പുറത്തു വരാനുണ്ട്. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ലിസ്റ്റിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ എന്തായാലും സീറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ആ ചുരുക്കം പേരെന്ന് പറഞ്ഞാൽ ശബരിനാഥും ഷാഫി പറമ്പിലുമായി ചുരുങ്ങിയാലും ഒരിക്കലും അത്ഭുതപ്പെടാനില്ല. വേണമെങ്കിൽ ഏതെങ്കിലും രണ്ട് മൂന്ന് സീറ്റുകളിൽ ബലിയാടുകളായിട്ട് കൂടി ഈ ലിസ്റ്റിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം കാലാകാലങ്ങളിൽ കൊടുക്കാറുണ്ട്. റിജിൽ മാക്കുറ്റിയെ പോലുള്ളവരെ മുമ്പ് തലശ്ശേരിയിൽ കൊടിയേരി ബാലകൃഷ്ണനെതിരെ മത്സരിക്കാൻ അവസരം കൊടുത്ത് തോൽപ്പിച്ചതുപോലെ അത്തരത്തിൽ ജയസാധ്യതയില്ലാത്ത ഏതെങ്കിലും മണ്ഡലത്തിൽ കുറച്ച് ബലിയാടുകളായിട്ട് കൂടി ഈ ലിസ്റ്റുകളെ കോൺഗ്രസ് നേതൃത്വം സാധാരണഗതിയിൽ പരിഗണിക്കാറുള്ളത് പോലെ ഇത്തവണയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ലിസ്റ്റിൽ വളരെ കാതലായിട്ടുള്ള കാര്യം, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന്റെ പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ചാണ്ടി ഉമ്മന്റെ പേര് പട്ടികയിൽ വരുമെന്നുള്ള പ്രതീക്ഷ പൊതുവെ കൈവന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ചാണ്ടി ഉമ്മൻ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സജീവമായി പ്രചരണ രംഗത്ത് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചാണ്ടി ഉമ്മന്റെ പേര് എന്തായിരുന്നാലും പട്ടികയിൽ ഇടം നേടുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ പേര് വെട്ടിയിട്ടുണ്ട്. അതിന്റെ പ്രത്യാഘാതങ്ങൾ ചിലർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. പിന്നെ ചാണ്ടി ഉമ്മനെ മത്സരിപ്പിക്കണമെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ലിസ്റ്റ് ആവശ്യമില്ല എന്നുള്ള യാഥാർത്ഥ്യം ഷാഫി പറമ്പിലിനെ പോലുള്ളവർക്ക് അറിഞ്ഞൂടാത്തതിന്റെ പ്രശ്നമാണ്. ചാണ്ടി ഉമ്മന് മത്സരിക്കണമെന്ന് ചാണ്ടി ഉമ്മൻ വീട്ടിൽ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ ചാണ്ടി ഉമ്മൻ മത്സരിച്ചിരിക്കും. അതാണ് കോൺഗ്രസിനുള്ളിലെ ചരിത്രം. അത് കേവലം ശബരിനാഥിനോട് ഷാഫി പറമ്പിൽ ചോദിച്ചാൽ ശബരിനാഥ് തന്നെ ഉത്തരം തരുന്നതാണ്. ശബരിനാഥ് എന്തിന്റെ ഭാഗമായിട്ടാണ് കേരള രാഷ്ട്രീയത്തിലെ യൂത്തന്മാരുടെയും അല്ലെങ്കിൽ ഒരു എംഎൽഎയുമായിട്ട് എത്തിയതിന്റെ സാഹചര്യം എന്താണെന്നുള്ളത്. അതായത് ഒരുപാട് കാലമെന്നും കൊടി പിടിച്ചതിന്റെ ചരിത്രം ശബരിനാഥിന് പറയാനില്ലെങ്കിലും അദ്ദേഹം എംഎൽഎ ആയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ചാണ്ടി ഉമ്മന്റെ കാര്യത്തിൽ ഇവർ ലിസ്റ്റ് കൊടുത്തില്ല എന്ന കാര്യം കൊണ്ട് ഒരിക്കലും ചാണ്ടി ഉമ്മന് സീറ്റ് നിഷേധിക്കപ്പെടാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യവും യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് ഒരു പടി മുന്നേ തന്നെ വലിയ പൊട്ടിത്തെറിക്കുള്ള സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട്. എന്തായാലും യൂത്തന്മാർക്ക് അവസരം കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും കോൺഗ്രസിന്റെ പതിവ് മുഖങ്ങൾ മാറിയിട്ട് പുതിയ മുഖങ്ങൾ വരേണ്ട സന്ദർഭമായിരിക്കുന്നു. പലരും പ്രതീക്ഷയുള്ളവരാണ്. ആ പ്രതീക്ഷയുള്ളവരും അർഹതപ്പെട്ടവർക്കും സീറ്റ് കൊടുക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല. ഷാഫി പറമ്പിലിനെ കുറിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറയുന്ന ഒരു കാര്യം, ആത്മാർത്ഥതയില്ലാത്ത വ്യക്തിയാണ്, സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആള് പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാമെന്നുള്ള കാര്യത്തിനപ്പുറം തനിക്കെങ്ങനെ സേഫ് ആവാം എന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരു നേതാവാണ് ഷാഫി എന്ന ആക്ഷേപം ഞാനല്ല ഉന്നയിക്കുന്നത്. ഇത് യൂത്ത് കോൺഗ്രസിലെ പല നേതാക്കന്മാരെയും ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഇടയായപ്പോൾ അവർ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഷാഫിക്ക് എപ്പോഴും തന്റെ കാര്യത്തിൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ മാത്രമാണ് കൂടുതൽ ശ്രദ്ധയുന്നത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള കാര്യമൊന്ന് പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകും ഷാഫി യൂത്തന്മാർക്ക് വേണ്ടി എത്ര ആത്മാർത്ഥമായി ഇടപെട്ടിരുന്നു എന്നുള്ള കാര്യം. അത് തോറ്റതിനു ശേഷം ഞാൻ യൂത്തന്മാരോടൊപ്പം ഉണ്ട് എന്ന് വരുത്തി തീർക്കാനായിട്ട് കുറേയേറെ പ്രതികരണങ്ങളും ഇപ്പോൾ ഒരു തട്ടിക്കൂട്ട് പ്രമേയവുമായൊക്കെ ഷാഫി വന്നിട്ടുണ്ടെങ്കിലും ആ പ്രമേയത്തോടൊപ്പം തന്നെ എത്രത്തോളം ആത്മാർത്ഥത ഈ നേതാക്കന്മാർക്ക് വേണ്ടി ഷാഫി ഇടപെടുമെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് നോക്കിക്കാണേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ പറയുന്ന ലിസ്റ്റിൽ പരമാവധി പേരെയും അവഗണിച്ചാൽ, ഷാഫി മത്സരരംഗത്തേക്ക് ഇല്ല എന്നുള്ള തീരുമാനം പ്രഖ്യാപിച്ചാൽ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത നമുക്ക് വെളിവായി മനസ്സിലാക്കാൻ കഴിയും. അല്ലാത്ത പക്ഷം അദ്ദേഹം ഈ കണ്ണിപ്പൊടി ഇടാനും ഈ പാവപ്പെട്ട പിള്ളേരെല്ലാം ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് ഒരു പട്ടിക കൊടുക്കുന്നു, അവസാനം ഞാൻ പട്ടിക കൊടുത്തു നിങ്ങൾക്കൊന്ന് സീറ്റ് കിട്ടിയില്ല, എന്റെ ഉത്തരവാദിത്തമല്ല, ഈ ഒരു വാചകം പറഞ്ഞ് ഒഴിയാനേ ഷാഫിക്ക് കഴിയൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ബാക്കിയൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയാം. സീറ്റ് കൊടുക്കാത്തവർ ഏതൊക്കെ തരത്തിൽ പാർട്ടി വിട്ടു പോകുമോ, മുന്നണി മാറുമോ, അല്ലെങ്കിൽ ഗ്രൂപ്പ് മാറുമോ, ഇതൊക്കെ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പട്ടിക തയ്യാറായിട്ടുണ്ട്. ഈ പട്ടിക പ്രകാരമുള്ള എത്ര പേർക്ക് പരിഗണന കിട്ടുമെന്നുള്ളതാണ് ഇനി നോക്കിക്കാണാനുള്ളത്. ഈ പട്ടിക പ്രകാരം എവിടെന്നൊക്കെ അടി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി വരും ദിവസങ്ങളിൽ കണ്ടറിയാൻ സാധിക്കും. എന്തായാലും അസംതൃപ്തരുടെ ഒരു വലിയ കൂടാരം തന്നെ ഇതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിനകത്തുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.